എല്ലാവർക്കും നമസ്കാരം. ഹൗ ടു ഡിഫീറ്റ് ബ്രസ്റ്റ് ക്യാൻസർ സീരീസിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓങ്കോ സർജനും ബ്രസ്റ്റ് സർജനുമാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി സ്തനാർബുദം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ ഈ മൂന്നാം ഭാഗത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്, സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ, സ്തനാർബുദം സ്ഥിരീകരിക്കുന്നത് എങ്ങനെ, സ്തനാർബുദം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ആ അസുഖത്തിൻ്റെ വ്യാപ്തി അഥവാ സ്റ്റേജിങ് നടത്തുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി സ്തനാർബുദത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. ഏറ്റവും സാധാരണ കണ്ടുവരുന്ന സ്തനാർബുദ രോഗലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റിലുണ്ടാകുന്ന വേദനയില്ലാത്ത വളരുന്ന മുഴകളാണ്. പ്രത്യേകിച്ച് ഈ അടുത്തിടെ കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട മുഴകൾ. അടുത്ത കോമൺ ലക്ഷണം എന്ന് പറയുന്നത് സ്തനങ്ങൾക്ക് മൊത്തമായി ഒരു വലിപ്പ വ്യത്യാസം ഉണ്ടാകുക, അല്ലെങ്കിൽ വലിപ്പം വെക്കുക, നീര് വയ്ക്കുക എന്നൊക്കെയാണ്. ഇതുകൂടാതെ സ്തനങ്ങളുടെ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ സ്കിൻ കട്ടി പിടിക്കുക, നമ്മളിതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി പോലെ കട്ടി പിടിക്കുക, നിപ്പിളിൽ നിന്ന് രക്തം കലർന്ന് ഡിസ്ചാർജ് വരിക, നിപ്പിൾ അകത്തേക്ക് വലിയുക, അതായത് പുതിയതായി അകത്തേക്ക് വലിഞ്ഞു പോകുക, നേരത്തെ തൊട്ട് നിൽക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, പുതിയതായി അകത്തേക്ക് വലിയുന്ന നിപ്പിൾ, നിപ്പിളിന് ചുറ്റും തൊലി പോകുക, ഇതൊക്കെയാണ് പ്രധാന സ്തനാർബുദ രോഗലക്ഷണങ്ങൾ. ഇതുകൂടാതെ നമ്മുടെ ഈ കോളർ ബോണിൻ്റെ പുഴകിൽ മുകളിൽ മുഴയായിട്ടോ അല്ലെങ്കിൽ ആംബിറ്റിൽ കക്ഷത്തിലെ മുഴകളായിട്ടോ സ്തനാർബുദം പ്രത്യക്ഷപ്പെടാം. ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കണം. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് രോഗം സ്ഥിരീകരിക്കുക? ഒരു ക്ലിനിക്കൽ പരിശോധന, അതായത് ഡോക്ടർ ഈ ബ്രസ്റ്റും ആംബിറ്റും കംപ്ലീറ്റ് ആയിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് 80% രോഗനിർണയം നമുക്ക് സാധ്യമാണ്. അതോടൊപ്പം ഡോക്ടർ നമുക്ക് ഒരു മാമോഗ്രാം കൂടെ നിർദ്ദേശിക്കും. മാമോഗ്രാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ പറയുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകാം. മാമോഗ്രാം എന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ എക്സ്റേയോ അൾട്രാസൗണ്ടോ MRIയോ ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിശോധനയാണ്. ഈ മാമോഗ്രാം ചെയ്യുമ്പോൾ ഈ ട്യൂമർ നമുക്ക് സ്ഥിരീകരിക്കാനും മറ്റ് ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത ബ്രസ്റ്റിൽ ഈ ട്യൂമറിൻ്റെ സ്പ്രെഡ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും ഈ മാമോഗ്രാം നമുക്ക് സഹായം നൽകും. പ്രധാനമായും മൂന്ന് വിധത്തിലുള്ള മാമോഗ്രാമാണ് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിന് ഉപയോഗിക്കുന്നത്. ഏറ്റവും കോമൺ നമ്മൾ എക്സ്റേ ഉപയോഗിച്ച് നടത്തുന്ന എക്സ്റേ മാമോഗ്രാമാണ്. എക്സ്റേ മാമോഗ്രാം തന്നെ പല വിധത്തിലുണ്ട്, കൺവെൻഷണൽ എക്സ്റേ മാമോഗ്രാം, 3D മാമോഗ്രാം, ഡിജിറ്റൽ മാമോഗ്രാം, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ പ്രധാനമായും നമ്മൾ കൺവെൻഷണൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാമോഗ്രാമാണ് ക്ലിനിക്കലി ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ അടുത്ത മാമോഗ്രാം എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന മാമോഗ്രാമാണ്. അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സോണോ മാമോഗ്രാം എന്ന് പറയുന്നത്. സോണോ മാമോഗ്രാം പ്രധാനമായും നമുക്ക് പ്രായം കുറഞ്ഞവരിലാണ് കൂടുതൽ പ്രയോജനം ലഭിക്കുക. പ്രായം കൂടിയ 40 വയസ്സിന് ശേഷമുള്ളവർക്ക് എക്സ്റേ മാമോഗ്രാമാണ് കൂടുതൽ പ്രയോജനം ലഭിക്കുക. എങ്കിലും ഒരു ക്ലിനിക്കൽ അസസ്മെൻറ്റിന് സാധാരണ നമുക്ക് ഈ എക്സ്റേ മാമോഗ്രാമും സോണോ മാമോഗ്രാമും കൂടെ ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് കൃത്യത നമുക്ക് ലഭിക്കുന്നത്. ഇനി MR മാമോഗ്രാം അല്ലെങ്കിൽ MRI ഉപയോഗിച്ച് ബ്രസ്റ്റിന് പരിശോധന നടത്തുക. അത് പ്രധാനമായും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിക്ക് മുമ്പോ അല്ലെങ്കിൽ ഈ സോണോ എക്സ്റേ മാമോഗ്രാമിൽ നമുക്ക് ഒരു കൃത്യമായ ഒരു ഇത് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഈ MR മാമോഗ്രാം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഏതാണ്ട് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ട കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് മാത്രം നമുക്ക് ചികിത്സ തുടങ്ങാൻ പറ്റില്ല. നമുക്ക് ഈ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കോശങ്ങളെടുത്ത് കണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കി സ്ഥിരീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ചികിത്സ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? നമുക്ക് രണ്ട് രീതിയിൽ അത് സാധ്യമാകും. ഒന്ന്, നമ്മളൊരു ചെറിയ നീഡിൽ ഉപയോഗിച്ച്, ഒരു 25 gauge മുതൽ ചെറിയ സൈസുള്ള നീഡിൽ ഉപയോഗിച്ച് അതിൽ ആ സംശയമുള്ള ഭാഗത്തുനിന്ന് കോശങ്ങളെടുത്ത് പരിശോധിക്കുന്നു. ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ആ നീഡിൽ അവിടെ വെച്ചതിന് ശേഷം ആസ്പിരേറ്റ് ചെയ്ത് കോശങ്ങളെടുത്ത് സ്ലൈഡിൽ വെച്ച് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ FNAC, അതായത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്നത്. ഈ പരിശോധന നടത്തുമ്പോൾ നമുക്ക് രോഗം സ്ഥിരീകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ രോഗത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കറിയണമെങ്കിൽ, അതായത് സപ്പോസ് ഇപ്പോൾ നമ്മൾ ആദ്യം സർജറിക്ക് പകരം കീമോതെറാപ്പിയാണ് ആ പർട്ടിക്കുലർ കേസിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് പോലെ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചിലരുടെ ഗേജ് കൂടി നീഡിൽ, അതായത് 16 അല്ലെങ്കിൽ 18 സൈസുള്ള നീഡിൽ, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് ടിഷ്യൂ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബയോപ്സി ഗണ്ണ്, ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ ഒരു കോർ, ടിഷ്യൂവിൻ്റെ ഒരു കോർ, ആ ട്യൂമറിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പുറത്തെടുത്ത് പരിശോധിക്കും. ഇതിനെയാണ് നമ്മൾ കോർ നീഡിൽ ബയോപ്സി, ട്രൂ കട്ട് ബയോപ്സി എന്നൊക്കെ നമ്മൾ വിവക്ഷിക്കുന്നത്. ഈ ബയോപ്സി എടുക്കുമ്പോൾ നമുക്ക് ഈ ട്യൂമറിൻ്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാകും, അതായത് ബയോളജിക്കൽ ബിഹേവിയർ, അതായത് ട്യൂമർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്
ഈ ഹിസ്റ്റോപതോളജി പരിശോധനയ്ക്ക് ശേഷം നടത്തുന്ന ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി പരിശോധനയിലൂടെ ഈ ട്യൂമറിനുള്ളിലുള്ള ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ തുടങ്ങിയവരുടെ പ്രസൻസ് അത് എത്ര ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന പ്രോലിഫറേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ KA എന്ന് നമ്മൾ വിളിക്കുന്ന അതിൻ്റെ പ്രോലിഫറേഷൻ ഇൻഡെക്സ്, പിന്നെ മറ്റൊരു പുതിയ മരുന്ന് ഉപയോഗിച്ച് നമുക്ക് പരിശോധന ചികിത്സ നടത്താമോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഹെർട്യൂന്യൂ എന്ന് പറഞ്ഞ ഒരു റിസപ്റ്ററിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് തുടങ്ങിയ കാര്യങ്ങൾ, അതുകൂടാതെ ഇതിൻ്റെ ഗ്രേഡ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് ഒരു കീമോതെറാപ്പി ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഒരു ട്രൂ കട്ട് ബയോപ്സിയിൽ നമുക്ക് കിട്ടുന്ന പ്രയോജനം. ഇനി ഇങ്ങനെ നമ്മൾ രോഗം സ്ഥിരീകരിച്ച് ക്ലിനിക്കലി നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗത്തിൻ്റെ വ്യാപ്തി അറിയണം. കാരണം അത് രണ്ട് കാരണങ്ങളാണ് ഈ വ്യാപ്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, അതായത് സ്റ്റേജ് കൊണ്ട് മനസ്സിലാക്കുന്നത്. രോഗത്തിന് എന്ത് ചികിത്സ കൊടുക്കണം, ഈ എന്ത് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ ചികിത്സയുടെ വിജയസാധ്യത എന്ത്, ഇത്രയും കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ സ്റ്റേജിങ് നടത്തുന്നത്. പ്രധാനമായും നമ്മൾ ക്ലിനിക്കൽ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ചില സ്കാനിങ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്റ്റേജിങ് എന്ന് പറഞ്ഞ പ്രക്രിയ നടത്തുന്നത്. അത് പ്രധാനമായും നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് സ്കാനിങ് നമുക്ക് സ്റ്റേജിങ് നടത്താനായിട്ട് ഒരു അൾട്രാസൗണ്ട്, വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് പരിശോധനയും ചെസ്റ്റ് എക്സ്റേ നടക്കുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഒരു ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ അത്രയും മതി. കാരണം നമുക്ക് ലങ്ങിൽ പോയിട്ടുണ്ടോ കരളിൽ പോയിട്ടുണ്ടോ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് സ്തനാർബുദം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗം പോകുന്ന സ്ഥലം. പിന്നെ നമുക്ക് അടുത്ത പരിശോധന കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്, ഇത് നമ്മളൊരു ഏർലിയർ നമുക്ക് റെക്കമെൻഡേഷൻ ഇതാണെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് CT സ്കാൻസ് നമുക്ക് വളരെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കൃത്യതയോടുകൂടി സ്റ്റേജിങ് നടത്താൻ സാധിക്കും. അപ്പോൾ ഒരു ചെസ്റ്റിൻ്റെ അല്ലെങ്കിൽ അബ്ഡോമിൻ്റെ വയറിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കൊടുത്തുള്ള ഒരു CT സ്കാൻ ചെയ്യുന്ന വഴി നമുക്ക് ബ്രസ്റ്റിലെ ട്യൂമർ, കക്ഷത്തിലെ ലിംഫ് നോഡ്സ്, ലങ്ങിലെ മെറ്റാസ്റ്റേസ് ഉണ്ടുള്ളത്, കരളിലേത്, ബോണ്, ലിംഫ് നോഡ് സ്റ്റാറ്റസ് മറ്റ് സ്ഥലങ്ങളിലുള്ള എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി ഒരു സ്റ്റേജിങ്ങിന് നമുക്ക് ഇന്നത്തെ നമ്മൾ ഉപകാരപ്പെടുത്തുന്ന വയറിൻ്റെയും ചെസ്റ്റിൻ്റെയും ഒരു കോൺട്രാസ്റ്റ് കൊടുത്തുള്ള ഒരു CT സ്കാനാണ്. ഇനി ഇതുകൂടാതെ നമുക്ക് നേരത്തെ നമുക്ക് പലരും ബോൺ സ്കാൻ കേട്ടിട്ടുണ്ടാകും, പക്ഷേ നമുക്ക് പെറ്റ് സ്കാൻ വന്നതോടുകൂടി ബോൺ സ്കാൻ ഇപ്പം നമുക്ക് അധികം ക്ലിനിക്കലി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇനി അടുത്ത ഒരു സ്കാൻ നമ്മൾ കേൾക്കുന്ന ഈ പറഞ്ഞ MRI സ്കാനാണ്. MRI സ്കാൻ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജിങ്ങിൽ നമുക്ക് യാതൊരു ആവശ്യവുമില്ല, നമ്മളത് ഉപയോഗിക്കാറില്ല. ഞാൻ പറഞ്ഞില്ല നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിക്ക് വേണ്ടി ബ്രസ്റ്റിൻ്റെ MR മാമോഗ്രാം എടുക്കുക, അല്ലെങ്കിൽ സ്പൈനിലോ ബ്രെയിനിലോ നമുക്ക് ചില ലീഷൻസ് നമുക്ക് പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനും നമ്മൾ MRI ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പ്രയോജനം നമുക്ക് ലഭിക്കുന്നത് പെറ്റ് സ്കാനാണ്. പെറ്റ് സ്കാനിൽ നിന്ന് പറഞ്ഞു നമുക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത്, ശരീരം മൊത്തമായിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ട്യൂമർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മളൊരു റേഡിയോ ആക്റ്റീവ്, അതായത് നമ്മളൊരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ടാഗ് ചെയ്ത ഒരു ഫ്രക്ടോസിൻ്റെ ഒരു മോളിക്കുളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ ട്യൂമർ ആക്ടിവിറ്റി ഉള്ള ഭാഗത്ത് അത് ചെല്ലുകയും അവിടെ ആക്ടിവിറ്റി ഉണ്ടാകും, അത് നമ്മൾ ശരീരം മുഴുവൻ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ പെറ്റ് മാത്രം PET പോസിറ്റോൺ റിമിഷൻ ടോമോഗ്രാഫിയോടൊപ്പം നമ്മളൊരു CT സ്കാനോടെ കമ്പൈൻ ചെയ്താണ് പെറ്റ് CT ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കൃത്യതയോടുകൂടി ശരീരത്തിൽ എവിടെയെങ്കിലും ഈ അസുഖമുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടുതലായതുകൊണ്ടും അതിൻ്റെ ചെയ്തെടുക്കാനുള്ള സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ടും നമ്മളത് ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ റെഗുലറായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, CT സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ബാക്കിയുള്ള ക്ലിനിക്കൽ പരിശോധനകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ ചികിത്സയ്ക്ക് ശേഷം ഫോളോ അപ്പിന്, അതായത് നമ്മൾ ചികിത്സയെല്ലാം കഴിഞ്ഞ് വീണ്ടും വീണ്ടും നമ്മൾ പരിശോധനയ്ക്ക് നടത്തുമ്പോൾ രോഗം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, രോഗത്തിൻ്റെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നറിയാനാണ് പ്രധാനമായിട്ടും പെറ്റ് സ്കാൻ നമ്മൾ ഉപകാരപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞു നിർത്തുകയാണ്, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്, അത് സ്റ്റേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ്, അതായത് ഹൗ ടു ഡിഫീറ്റ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള സീരീസിൻ്റെ 4th ഭാഗം, അതായത് ചികിത്സയെക്കുറിച്ച് നമ്മൾ തുടങ്ങുകയാണ്. പ്രധാനമായും 3 ചികിത്സകളാണ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ളത്: സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളതും ഏറ്റവും ആവശ്യമായ ഏറ്റവും സിഗ്നിഫിക്കൻ്റുമായ ട്രീറ്റ്മെൻറ്റായ ബ്രസ്റ്റ് ക്യാൻസർ സർജറിയെക്കുറിച്ചാണ് അടുത്ത ഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത്.